ഗർഭിണിയായ പെണ്ണേ, നീ നല്ലതേ കാണാപാണല്ലോ, നീ നല്ലതേ സംസാരിക്കാമാണല്ലോ, നീ നല്ലതേ കേൾക്കാമാണല്ലോ, നീ നല്ലതേ ചിന്തിക്കാമാണല്ലോ, നല്ലത് പറയുന്നവരുടെ കൂടെ മാത്രമേ നിൽക്കാമാണല്ലോ മോളെ. നീ ഗർഭിണിയായതിന് ശേഷം ഒരിക്കലും മനസ്സിലേക്ക് ടെൻഷൻ കൊണ്ടുവരാൻ പാടില്ല. ഇത് എന്തോ വലിയ സംഭവമാണെന്ന് ആലോചിച്ച് ഒരിക്കലും നീ ടെൻഷൻ അടിക്കാൻ പാടില്ല. ഒരിക്കലും മനസ്സിൽ ടെൻഷൻ അടിക്കാൻ പാടില്ല മോളെ. മനസ്സിലേക്ക് സമാധാനം കൊണ്ടുവരണം മോളെ. മനസ്സിലേക്ക് സമാധാനം കൊടുക്കേണ്ടത് ചെറുപ്പക്കാര നമ്മുടെ കടമയാ. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ സൂറത്തു യൂസഫ് പാരായണം ചെയ്യണം. ഉദരത്തിന്റെ അകത്ത് വളരുന്ന മക്കൾ സൗന്ദര്യമുള്ള മക്കളാവണമെങ്കിൽ സൂറത്തു യൂസഫ് പാരായണം ചെയ്യണം. അതേ പ്രകാരം മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്. നിന്റെ ഉദരത്തിന്റെ അകത്ത് വളരുന്ന കുഞ്ഞ് അംഗവൈകല്യങ്ങൾ ഇല്ലാത്ത കുഞ്ഞാവണമെങ്കിലേ ഗർഭിണിയായ പെങ്ങളെ, നിങ്ങളെ കുഞ്ഞ് അംഗവൈകല്യങ്ങളില്ലാത്ത കുഞ്ഞാവണമെങ്കിലേ കുഞ്ഞിന്റെ വളർച്ച കുറവാണെന്ന് പറയാറില്ലേ. ആ വളർച്ച വളവ് പരിഹരിക്കണമെങ്കിൽ സൂറത്ത് ഞാൻ പറഞ്ഞു തരുകയാണ്. കുഞ്ഞിന്റെ വളർച്ച കുറവാണെന്ന് പറയാറില്ലേ. ഉദരത്തിന്റെ അകത്ത് വളരുന്ന കുഞ്ഞിന്റെ കിടപ്പ് വ്യത്യാസമാണെന്ന് പറയാറില്ലേ. മാസം തികയാതെ പ്രസവിക്കുന്ന പേടിയൊക്കെ മോളെ നിനക്ക് തോന്നിക്കഴിഞ്ഞാ ഒരു ഖുർആനിന്റെ മനോഹരമായ സൂറത്ത് ഞാൻ പറഞ്ഞു തരട്ടെ മോളെ. അറിവിന്നില ാണെന്ന് ജനലക്ഷ്യങ്ങളോടെ പറയുകയാണ്. അത് പതിവായിട്ട് ബോധനമോളെ. ഉദരത്തിന്റെ അകത്ത് വളരുന്ന കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് നീ പേടിച്ചു കഴിഞ്ഞാൽ, ആ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഡോക്ടർമാരെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരുകയാണ്. സൂറത്ത് എന്ന് തുടങ്ങുന്ന സൂറത്താണ് സൂറത്തുൽ ഇൻഷിഖാഖ്. എല്ലാവരും പഠിച്ചോളൂ ഇൻഷിഖാഖ് സൂറത്ത്. എല്ലാ ദിവസവും മഗ്രിബിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് സൂറത്തുൽ ഇൻഷിഖാഖ് ഓതിയിട്ട് ഇൻഷാഅല്ലാഹ് നിങ്ങൾ ആ ഗ്ലാസ്സിൽ ആ വെള്ളത്തിൽ മന്ത്രിച്ച് ഇൻഷാഅല്ലാഹ് ആദ്യത്തെ 5 ആയത്ത് 3 പ്രാവശ്യം പഠിച്ചു വെക്കണം കേട്ടോ. ഗർഭത്തിൽ വളരുന്ന കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഡോക്ടർമാർ പറഞ്ഞാൽ ഒന്നിരിക്കെ നിങ്ങള് അതല്ലെങ്കിൽ നിങ്ങളെ മരുമകള് അതല്ലെങ്കിൽ നിങ്ങളെ മോള് നിങ്ങൾ അയൽവാസികളിലോ നമ്മുടെ അറിവിനിലാവിന്റെ കുടുംബത്തിലോ ഏതെങ്കിലും ഒരു സഹോദരിയോട് എന്റെ മോള് എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ കിടപ്പ് ശരിയല്ല അല്ലാ, അപ്പോ നമ്മൾ പേടിച്ചു. അങ്ങനെ പേടിക്കരുത്. അള്ളാഹുവാണ് ആ ഉദരത്തിന്റെ അകത്ത് കുഞ്ഞിനെ തന്നത്. അള്ളാഹു തന്നെ ആ കിടത്തം ശരിയാക്കും. നിങ്ങൾ പേടിക്കണ്ട. അല്ലെങ്കിൽ കുഞ്ഞിന്റെ വളർച്ച കുറവാണ്, പ്രശ്നമാണ്, പ്രയാസങ്ങളാണ്, മിടിപ്പ് കുറവാണ്, ഇങ്ങനെയൊക്കെ വലിയ സങ്കടങ്ങൾ പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഖുർആനിലെ സൂറത്ത് ഇൻഷിഖാഖിനെ ആദ്യത്തെ 5 ആയത്ത് പാരായണം ചെയ്തിട്ട് ഇൻഷാഅല്ലാഹ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഊതിട്ട് ഗർഭിണി കുടിക്കുക. അല്ലാഹുവേ വലിയ മാറ്റം വരുമെന്നാണ്, മാറ്റം വരുമെന്നാണ്, മാറ്റം വരുമെന്നാണ്. മറക്കല്ലേ, മറക്കല്ലേ, ഞങ്ങളെ സഹോദരിമാർക്കൊരു പ്രശ്നവും കൊടുക്കല്ല റബ്ബേ. ഞങ്ങളെ പ്രിയപ്പെട്ട ഗർഭിണികളായ സഹോദരിമാർക്ക് ഒരു പ്രയാസവും കൊടുക്കല്ലേ അല്ലാ. സൂറത്തു ഇൻഷിഖാഖ് വലിയ പ്രതിഫലം വലിയ മഹത്വമുള്ള സൂറത്താണ്. ആ സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഉദരത്തിന്റെ അകത്ത് വളരുന്ന കുഞ്ഞു മക്കളുടെ കിടപ്പ് ശരിയായി തീരുമെന്നാണ്. കുട്ടിയുടെ വളർച്ച കുറവല്ല സൂറത്തോതി പങ്കുവച്ച് നമ്മൾ കുടിച്ച വെള്ളത്തിനോടെ അള്ളാഹു പരിഹരിച്ചു തരുമെന്ന മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ്.
അറിവിന്നിലാവിന്റെ മജിലിസിൽ വെള്ളം വെക്കുന്ന പെങ്ങളെ, അറിവിന്നിലാവിന്റെ മജിലിസിൽ വെള്ളം വെക്കുന്ന ചെറുപ്പക്കാരാ, എത്രയോ ഗർഭിണികളായ സഹോദരിമാർ നമ്മുടെ കുടുംബത്തിലുണ്ടല്ലോ, എത്രയോ ഗർഭിണികളായ സഹോദരിമാർ നമ്മുടെ നാടുകളിൽ ഉണ്ടല്ലോ. അല്ലാഹുവേ അവർക്കെല്ലാം നീ സുഖപ്രസവം കൊടുക്കണേ റഹ്മാനേ. ആരെങ്കിലും ഒരാളെ കുഞ്ഞിന്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞാൽ അവരോട് നിങ്ങൾ പറയണേ, സൂറത്ത് ഇൻഷിഖാക്ക് പാരായണം ചെയ്തിട്ട് വെള്ളത്തിനോടിയ വെള്ളം കുടിച്ചു കഴിഞ്ഞാ അല്ലാഹു വലിയ മാറ്റങ്ങൾ കൊടുക്കുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മ പഠിപ്പിക്കുകയാണ്. ഗർഭിണിയായ പെണ്ണ് ശ്രദ്ധിക്കേണ്ട ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഗർഭിണിയായ പെണ്ണിലെ ഏത് ഭാഗത്തേക്കാ ഗർഭിണിയായ പെണ്ണ് കിടക്കേണ്ടത്? അവളുടെ ആരോഗ്യം സംബന്ധിച്ചോളം ഇടത് ഭാഗത്തേക്ക്, അങ്ങനെയാണല്ലോ, അങ്ങനെയാണല്ലോ, ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണം അല്ലേ. അതിന് കാരണമുണ്ട്. ഗർഭാശയത്തിലേക്കും ഗർഭാശയത്തിൽ വളരുന്ന കുഞ്ഞിലേക്കുള്ള രക്തയോട്ടം, അത് ആ രക്തയോട്ടം കൂടാൻ കിടത്തം സഹായമാണ്. അതെങ്ങനെയാണ്? അതൊക്കെ നമുക്കറിയാം. അതങ്ങനെ തന്നെയാണ് കിടക്കേണ്ടത്. അപ്പോ നമ്മളിങ്ങനെ വിചാരിച്ചും ഗർഭമുണ്ടായ സമയത്തൊന്ന് മലർന്നു കിടക്കാനും വയ്യ, ഒന്ന് നടക്കാനും വയ്യ, ഒന്ന് ഇരിക്കാനും വയ്യ, അങ്ങനെ ഒന്നും കരുതരുത്. കാരണം എന്തെന്നറിയോ, നിങ്ങൾ അങ്ങനെ നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വേദനകൾക്കും ഓരോ ക്ഷീണങ്ങൾക്കും ഓരോ പ്രയാസങ്ങൾക്കും അല്ലാഹു വലിയ പ്രതിഫലങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നാണ് മറക്കല്ലേ, മറക്കല്ലേ. ഇൻഷാഅല്ലാഹിന്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു ദിക്ര കൂടി ഞാൻ പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവേ ഗർഭിണിയായ പെണ്ണേ, നിനക്കല്ലാഹു നല്ല സുഖപ്രസവം തരണമെങ്കിലേ, നിനക്കല്ലാഹു നല്ല സുഖപ്രസവം തരണമെങ്കിലേ ഗർഭിണിയായ മോളെ നീ ആയത്തുൽ കുർസ് വർദ്ധിപ്പിക്കണമെന്നാണ്. ഗർഭിണിയായ പെണ്ണേ, പെണ്ണേ അവളുടെ പ്രസവം ഇങ്ങനെ അടുക്കും തോറും അവളെ ജീവിതത്തിൽ ഇങ്ങനെ ഉൽക്കണ്ഠ വരികയാണ്, അവളെ ജീവിതത്തിൽ ഇങ്ങനെ ബേജാറ് വരികയാണ്, അവളെ ജീവിതത്തിൽ ഇങ്ങനെ സങ്കടങ്ങൾ വരികയാണ്. റബ്ബേ എന്റെ പ്രസവം മടുക്കാനായില്ല നാഥാ, എന്റെ പ്രസവം മടുക്കാനായില്ല നാഥാ, എന്ന സങ്കടമാണ്, എന്ന വേജാറാണ്, എന്ന വിഷമമാണ്. ആ വിഷമം വരാ, ആ വിഷമം ഇല്ലാതെയാക്കാൻ മനസ്സിൽ പേടി മാറ്റാൻ ചെറുപ്പക്കാരാ നമ്മൾ കൂടെയുണ്ടാവണം മോനെ. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ കുഞ്ഞിനെ പ്രസവിക്കാൻ കാത്തിരിക്കുമ്പോ ഭാര്യയുടെ കൂടെ ലേബറും വെള്ളത്തേക്ക് നമുക്ക് കയറാൻ പറ്റിയിട്ടില്ലെങ്കിലും പുറത്തിരുന്ന് പറയണം മോളെ ഇക്കനിന്റെ കൂടെയുണ്ട് മോളെ, ഇക്കനിന്റെ കൂടെയുണ്ട് മോളെ, ഞാൻ വിദേശത്താണെങ്കിലും ഞാൻ എന്റെ കൂടെയാണെന്ന് നീ മറക്കല്ലേ. ഞാൻ വിദേശത്താണെങ്കിലും എന്റെ മനസ്സ് മുഴുവനും നിന്റെ കൂടെയാണ്, ഇക്കയുടെ പ്രാർത്ഥന മുഴുവനും നിന്റെ കൂടെയാണ് മോളെ, ഇക്കയുടെ പ്രാർത്ഥന മുഴുവനും നിന്റെ കൂടെയാണ് മോളെ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ഭാര്യക്ക് സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കുന്നത് ചെറുപ്പക്കാരാ നമ്മുടെ ബാധ്യതയാണെന്ന് നമ്മൾ മറന്നു പോവല്ല. ഒരു ദിക്ര കൂടി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ്, ഒരു ദിക്ര കൂടി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ ദിക്രിന്റെ മഹത്വം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. ആ ദിക്രിന് അല്ലാഹു വലിയ മഹത്വം നൽകിയിട്ടുണ്ട്. ഗർഭിണിയായ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് സുഖപ്രസവം ലഭിക്കാൻ ഈ ദിക്ര ഇൻഷാഅല്ലാ പറ്റുന്നവരെല്ലാം ഒന്ന് എഴുതിയെടുക്കുക. പരിശുദ്ധമായ സൂറത്തുൽ അഹ്റാഫിൽ ആയത്താണ് ഈ ആയത്തുകൾ. നമ്മൾ ഗർഭിണിയായ പെണ്ണിന്റെ സമീപത്തിൽ നിന്ന് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ ആ പെണ്ണിന് അല്ലാഹു നല്ല സുഖപ്രസവം നൽകുമെന്നാണ്.
മാഷാഅല്ലാ സ്ക്രീനിൽ നിങ്ങൾക്ക് ആയത്ത് കാണിച്ചു തരികയാണ്. സൂറത്തുൽ ഇഖ്റാഫിലെ 55, 56, 57 ആയത്തെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ان ربكم الله الذي خلق السماوات والارض في سته ايام ثم استوى على العرش يغشي الليل النهار يطلبه حثيثا والشمس والقمر والنجوم مسخرات بأمره ألا له الخلق والأمر تبارك الله رب العالمين ادعوا ربكم تضرعا ادعوا ربكم تضرعا وخفية إنه لا يحب المعتدين ولا تفسدوا في الأرض بعد إصلاحها وادعوه خوفا وطمعا إن رحمة الله قريب من المحسنين. അല്ലാഹുവേ, സൂറത്തുൽ ഇഖ്റാഫിലാണ് ആയത്തുള്ളത്. സൂറത്തുൽ ഇഖ്റാഫിന്റെ 55-56 ആയത്ത് അറബിന്ദിനാവിന്റെ കുടുംബങ്ങളെ നിങ്ങൾ മറക്കല്ലേ, ഈ ആയത്ത് നിങ്ങൾ മറക്കല്ലേ. ഗർഭിണിയായ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഉപകരിക്കുന്ന ആയത്താണ് സൂറത്തുൽ ഇഖ്റാഫിന്റെ 55, 56, 57 ആയത്തെ. ഈ ആയത്ത് ആരെങ്കിലും ഗർഭിണിയായ പെണ്ണിന്റെ സമീപത്തിനും അഥവാ നിങ്ങളെ ഭാര്യ ലേബർ റൂമിലാകുമ്പോ ലേബർ റൂമിന്റെ പുറത്ത് നിന്ന് നിങ്ങളെ ആയത്ത് ഓതിക്കളിഞ്ഞാഹുവേ, അവർക്ക് അല്ലാഹു നല്ല സുഖപ്രസവം എളുപ്പമാക്കി കൊടുക്കുമെന്ന മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മ പഠിപ്പിക്കുകയാണ്. ഇനി ഒരു ദിക്ര കൂടി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഗർഭിണിയായ സഹോദരിമാർക്ക് അല്ലാഹു നല്ല സുഖപ്രസവം കൊടുക്കണമെങ്കിൽ ഒരു സുന്ദരമായ ദിക്ര കൂടി ഇൻഷാ അല്ലാഹ് അറിവിന്ദിലാബിൽ നമ്മൾ പറയുന്നുണ്ട്. ആ ദിക്ര നമ്മൾ ചൊല്ലിക്കളയാ, എത്ര വലിയ പ്രയാസം പറഞ്ഞതാണെങ്കിലും അല്ലാഹു നല്ല സുഖപ്രസവം നൽകുമെന്ന പ്രശ്നങ്ങൾ പറഞ്ഞവരെ, ആരെങ്കിലും ഒരാണ് ഗർഭിണിയുടെ സമീപത്തിരുന്ന് ആ ദിക്ര ചൊല്ലിക്കഴിഞ്ഞാലേ എത്ര പ്രയാസമുള്ള പ്രസവമാണെങ്കിലും പ്രയാസമില്ലാതെ റാഹത്തോടെ പ്രസവിച്ചു ഓരമുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ് റബ്ബേ, ഞങ്ങളെ പ്രസവമെടുക്കുന്ന സമയത്ത് അല്ലാഹുവേ പ്രിയപ്പെട്ട സഹോദരിയ ലേബർ റൂമിന്റെ അകത്ത് കയറ്റിക്കഴിഞ്ഞാൽ പുറത്തുള്ള ആളുകൾ ദുആഉൽ കർമ്മ ചൊല്ലണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് സ്ക്രീനിലൂടെ ആ ദിക്ര കാണിച്ചു തരികയാണ്. ആ ദിക്ര നിങ്ങൾ ചൊല്ലണം പെങ്ങളെ. ലേബർ റൂമിന്റെ അകത്തുള്ള പ്രിയപ്പെട്ട സഹോദരി സുഖത്തോടെ പ്രസവിക്കണമെന്നുണ്ടെങ്കിലേ ഏതെങ്കിലും ഒരു സഹോദരിക്ക് ഡോക്ടർമാരെ പ്രയാസങ്ങൾ പറഞ്ഞാൽ ചൊല്ലാ മറക്കല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം.
മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ് ഈ പരിശുദ്ധമായ ദിക്രിനിരുമാണ് പോലീസുകളിൽ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ് ഈ ദിക്രി ഏതെങ്കിലും വരെ പ്രിയപ്പെട്ട പ്രസവത്തിന് ഒരുങ്ങി നിൽക്കുന്ന സഹോദരിയുടെ സമീപത്തിൽ ചൊല്ലിക്കഴിഞ്ഞാലേ ആ പെണ്ണിന് അല്ലാഹു നല്ല സുഖപ്രസവം നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മളെ വലിയ ശ്രേഷ്ഠതയുള്ള ദിക്റാണ് വലിയ മഹത്വമുള്ള ദിക്റാണ് വലിയ മഹത്വമുള്ള ദിക്റാണ് എല്ലാവരും സ്ക്രീനിൽ നോക്കിയിട്ട് ഒരു മൂന്ന് തവണ ചൊല്ലിയേ ഈ ദിക്റ് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രയാസങ്ങൾക്ക് നല്ല പരിഹാരം തരുമെന്നാണ് ഈ ദിക്റ് ചൊല്ലിക്കഴിഞ്ഞാൽ ഏത് വലിയ പ്രയാസങ്ങൾക്ക് നല്ലാകും വലിയ പരിഹാരം തരുമെന്നാണ് ഈ ദിക്റ് ചൊല്ലിക്കഴിഞ്ഞാൽ ഏത് വലിയ പ്രതിസന്ധിയാണെങ്കിലും നല്ലാകും വലിയ സമാധാനം നമുക്ക് നൽകുമെന്നാണ് എല്ലാവരും അങ്ങനെ ചൊല്ലിയേ ലാ ഇലാഹ ഇല്ലല്ലാഹു അലീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം അല്ലാഹുവേ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ വിഷമങ്ങളെല്ലാം നീ പരിഹരിച്ചു തരണേ അല്ലാഹുവേ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സങ്കടങ്ങളെ നീ പരിഹരിച്ചു തരണേ അല്ലാഹുവേ ശ്രേഷ്ഠത കഷ്ട ഞങ്ങളെ പ്രയാസങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാഹുവേ അല്ലാഹു അത്രയും വലിയ മഹനീയമാണ് നൽകിയിട്ടുള്ളത് അത്രയും വലിയ മഹത്വം അല്ലാഹു നൽകിയ ദിക്റാണ് ഈ ദിക്റ് നമ്മൾ മറന്നു പോവരുത് ഈ ദിക്റ് നമ്മൾ മറന്നു പോവരുത് ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്റ് ചൊല്ലണമെന്ന് ഇന്നലെ നമ്മൾ പഠിച്ചുവല്ലോ അതോടുകൂടെ ഒരു ദിക്റ് കൂടി പറഞ്ഞു തരികയാണ് ദുആഉൽ ഖർബ് ആ ദിക്റ് ഒരു പ്രസവത്തിന്റെ സമയത്ത് ഒരു പ്രസവമെടുത്ത സമയത്ത് ഒരു പെണ്ണിന്റെ പ്രസവമെടുത്ത സമയത്ത് ആ പെണ്ണിന്റെ സമീപത്തിലും ആരെങ്കിലും ഒരാൾ ദുആഉൽ ഖർബ് ചൊല്ലിയാ ആ പെണ്ണിന് അല്ലാഹു സുഖപ്രസവം നൽകുമെന്നാണ് അറിയാത്തവരൊക്കെ മറ്റുള്ള സഹോദരിമാർക്ക് പറഞ്ഞു കൊടുക്കുക ഹോസ്പിറ്റലിൽ ഇരുന്ന് കൊണ്ട് അറിവിൻ നിലാപികൾക്കുള്ള കുടുംബങ്ങളെ പ്രസവത്തിന്റെ ഡേറ്റായ പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി നിൽക്കുന്ന പാവപ്പെട്ട സഹോദരിമാര് അവർക്ക് നിങ്ങൾ ഈ ദിക്റ് പറഞ്ഞു കൊടുക്കണേ അവര് ചൊല്ലട്ടെ അവരെ വിഷമങ്ങളെല്ലാം മാറട്ടെ അല്ലാഹുവേ ഞങ്ങളെ സഹോദരിമാർക്ക് റാഹത്തുള്ള സുഖപ്രസവം നൽകണേ അല്ലാഹ്